അമൃതാന്റെ വൈ അമ്മ എവിടെയും പോയില്ല, കോളേജിലും പോയില്ല, എഡ്യൂക്കേഷൻ ഒന്നുമില്ല. പക്ഷെ അവരാ മണലാരണ്യത്തിൽ രാവും പകലും ഇല്ലാതെ ഇരുന്നിട്ട് ഏതോ ഒരു വശത്തേക്ക് മനസ്സിനെ മുഴുവനും സമർപ്പിച്ചു. കുറെ കാലം കഴിഞ്ഞപ്പോൾ അതാ അവര് പാടുന്ന പാട്ടൊക്കെ ഏറ്റുപാടാൻ ജപ്പാൻകാരും ജർമ്മൻകാരും അമേരിക്കക്കാരും ഇംഗ്ലീഷുകാരും ഒക്കെ ഏറ്റുപാടാൻ തുടങ്ങി. അവരെല്ലാം അമ്മയുടെ കൂടെ അങ്ങോട്ട് വരും. അപ്പൊ എന്തുണ്ടായത്? കുറവെടുത്തു ഉള്ളെന്ന്. ഏകാന്തയെ രാത്രിയൊക്കെ ആ ഏകാന്തയിൽ ഇരിക്കുകയാണ്. 1979 മുതൽ എനിക്ക് അമ്മയെ അറിയാം. അപ്പോ 79 ഞാൻ ചെല്ലുമ്പോ എങ്ങനെ ചെറിയൊരു കുട്ടിയാണ്. അപ്പൊ അന്ന് രാവിലെ 3 മണിക്ക് എഴുന്നേറ്റ് ഒറ്റയിരുത്താണ് വെണ്ണക്കൽ പ്രതിമ പോലെ. രാവിലെ 10 മണിവരെ, 3 മണി മുതൽ 10 മണിവരെ, 4, 5, 6, 7, 8, 9, 10 7 മണിക്കൂർ ദിവസം ഇരിക്കുന്നു കാണും. പിന്നെ എപ്പോ സമയം കിട്ടുന്നു അപ്പോ മനസ്സങ്ങ് പോകും. പോയി കഴിഞ്ഞാൽ പിന്നെ ബാഹ്യ ലോകത്ത് യാതൊരു ഇതുമില്ല, അഡ്രസ്സും ഇല്ല. അങ്ങനെ ഇരുന്ന് അടുത്ത് തന്നെ ഇരുന്നിട്ട് ഈ കണ്ണിന്റെ പോള അനങ്ങുണ്ടോ എന്ന് ഞാൻ നോക്കാറുണ്ട്. കാരണം ഇങ്ങനെ ഹിസ്റ്റീരിയ പിടിച്ച സ്ത്രീകളും അങ്ങനെ ഇരിക്കും, ഒരു ബോധവുമില്ല. പക്ഷെ അവരെ കണ്ണിന്റെ പുരികം ഇങ്ങനെ അളകും, പോളങ്ങനെ ഫ്ലട്ടർ ചെയ്തുകൊണ്ട്. പക്ഷെ ഇതങ്ങനെയല്ല, ബ്ലീറ്റ് ലയം തന്നെയാണ്, പൂർണ്ണ ലയം പ്രാപിച്ചു അങ്ങനെ ഉള്ളുന്ന് ഉണർന്നു. അപ്പൊ എല്ലാ അറിവും അകത്തുനിന്ന് കിട്ടേണ്ടതാണ്. പുറത്തുനിന്ന് ഇപ്പൊ എത്ര PhD ഇട്ടാലും അത് കിട്ടില്ല എന്നത്, PhD ഇട്ടാല് ഇത് കിട്ടില്ല. അപ്പോ ഉള്ളുന്ന് ഉണർന്നു വരേണ്ടതാണ്. 3 തരം ബുദ്ധികളെ കുറിച്ച് പതഞ്ജലി മഹർഷി പറയണ്ടല്ലോ. യുക്തബുദ്ധി, ശ്രുതബുദ്ധി, ഋതംഭരാബുദ്ധി. യുക്തബുദ്ധി എന്നാൽ യുക്തിയുക്തമായിട്ട് നമ്മളെ ചിന്തിച്ചുണ്ടാക്കുന്ന ബുദ്ധിയാണ്, അതിന് അതിന്റെ ഒരു പരിമിതിയുണ്ട്. ശ്രുതബുദ്ധി എന്ന് പറഞ്ഞാൽ കേട്ടിട്ടും വായിച്ചിട്ടും ഉണ്ടാക്കുന്ന അറിവാണ്, എത്ര വേണമെങ്കിലും നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. പക്ഷെ അതും നമ്മളെ സഹായിക്കില്ല. സ്വാമി എനിക്കൊരു തലവേദന ഉണ്ട് മാറ്റണം, അത് അവർ ഡോക്ടറെ അടുത്ത് പോയി വല്ല പാരസെറ്റമോള് വാങ്ങി കഴിച്ചോളൂ. സ്വാമി ഒന്ന് തൊട്ടാ പോരെ, അത് അങ്ങനെ ഞാൻ ഇപ്പൊ നല്ല തലവേദനിച്ചിട്ട് വയ്യായിരുന്നു, അങ്ങനെ കഴിവുണ്ടായിരുന്നെങ്കിൽ എനിക്ക് തലവേദന വരും. അപ്പോ അതുമില്ല. നേരെ മറിച്ച് ഹൃദം പരാബുദ്ധി എന്ന് പറഞ്ഞ ബുദ്ധിയുണ്ട്. അതെന്താ വെച്ചാൽ സത്യസ്വരൂപമായിട്ടുള്ള ബുദ്ധിയാണ്. ഹൃദം സത്യം രണ്ട് വാക്കാണ്. ഹൃദം എന്ന് പറഞ്ഞാൽ പരമാർത്ഥിക സത്യം, പാരമാർത്ഥിക സത്യം, അബ്സല്യൂട്ട് ട്രൂത്ത് എന്ന് പറഞ്ഞു. മറ്റൊക്കെ ആപേക്ഷിക സത്യങ്ങൾ, എന്നെ അപേക്ഷിച്ച് ഞാൻ പറയുന്നത് ശരി, അയാളെ അപേക്ഷിച്ച് അയാൾ പറയുന്നത് ശരി, ആപേക്ഷിക സത്യങ്ങൾ. പക്ഷെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒന്നു പറയാനുണ്ടാവും, അത് പാരമാർത്ഥിക സത്യം. 6 അടി ഉയരാണ് അയാൾക്കെന്ന് പറഞ്ഞാൽ അത് ഏത് കുള്ളനും അയാൾക്ക് 6 അടി എന്ന് പറയും, ഏത് അതിനേക്കാളും നീളമുള്ള ആളും അയാൾ 6 അടി എന്ന് പറയും. നേരെ മറിച്ച് അയാളൊരു നീണ്ട ആളാണ് ഞാൻ പറഞ്ഞാൽ എന്നെക്കാളും നീളമുണ്ടെന്ന് അർത്ഥമാണ്. അതിനേക്കാളും നീളമുള്ള ഒരാൾ പറഞ്ഞാൽ കുറിയാള് എന്ന് പറയേണ്ടി വരും. ആപേക്ഷികം. നേരെ മറിച്ച് പാരമാർത്ഥിക സത്യം എന്ന് പറഞ്ഞാൽ സത്യസ്വരൂപമായിട്ടുള്ള ബുദ്ധിയാണ്, അത് തെളിഞ്ഞു വരുന്നതാണ്. അപ്പൊ നമ്മൾ ഈ ശ്രുതബുദ്ധി യുക്തബുദ്ധിയും എന്തിനു വേണ്ടി ഉപയോഗിക്കണം? ഋതംബരാബുദ്ധി തെളിയാൻ വേണ്ടി. പാരമാർത്ഥിക സത്യത്തിന്റെ തെളിവ് ഉള്ളില് ഉറവെടുക്കാൻ സഹായകരമായ വിധത്തിൽ ഈ അറിവിനെ ഉപയോഗപ്രദമാക്കണം. അറിവിനെ ഡിസൈപ്പിൾ എന്ന് പറയല്ലേ, ഡിസിപ്ലിൻ, ഡിസിപ്ലിൻ, ഡിസൈപ്പിൾ, ഡിസിപ്ലിൻ. ഒന്നില് അതിന് വളരെ ഒന്ന് നമ്മൾ തുടങ്ങിയാൽ മതി എന്നാണ്. എവിടെങ്കിലും ഒന്ന് ഒരു സ്ഥലത്ത് നമ്മൾ ശ്രദ്ധ ഊന്നിക്കഴിഞ്ഞാൽ അത് പിന്നെ നമ്മളെ അങ്ങോട്ട് നയിക്കും. ആ ഗുരുവായൂരപ്പനിലായാലും ശരി, അമൃതാനന്ദമയ്യ അമ്മയിലായാലും ശരി, കുരിശിലായാലും ശരി, ഒരു ഡോട്ട് ഇട്ട അതിലായാലും ശരി, ദേശബന്ധ ചിത്തസ്യ, ചിത്തത്തെ ഒരു ദേശത്തിൽ ബന്ധിച്ച് നിർത്തുക. അപ്പം എന്താണ് തത്ര ഏകദാനത, അതും നമ്മളും തമ്മിൽ ഏകദാനത വരും, അത് ധ്യാനം. തദേവ അർത്ഥമാത്ര നിർഭാസ സ്വരൂപ ശൂന്യമേവ സമാധി. കുറേ കഴിയുമ്പോൾ അതും ഇതും ഇല്ലാതെ അതിൻ്റെ എല്ലാം കൂടി കൂടിയ ഒരു അനുഭൂതിയിൽ നമ്മൾ ആ വെളിച്ചം കാണാൻ തുടങ്ങും. അപ്പോഴാണ് സമാധി എന്ന അവസ്ഥ വരുന്നത്. അപ്പൊ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് നമ്മൾ തുടങ്ങിയാൽ മതി എന്നർത്ഥം. അപ്പൊ അവിടെ തുടങ്ങി ഭഗവാൻ സത്യസായി ബാബ ഗ്രാജുവേഷൻ എടുത്തിട്ടില്ല, നമ്മുടെ കർത്താവായ യേശു BA പാസ്സായിട്ടില്ല, രമണ മഹർഷി ഗ്രാജുവേറ്റ് ആയിരുന്നില്ല, ഒക്കെ മഹാത്മാക്കളൊക്കെ തന്നെ. അപ്പോ അതെന്താ ചെയ്ത്? അകത്തുള്ള തന്നെ കണ്ടുപിടിക്കുക, തന്നെ ദൃഷ്ടാവ്, ഞാനാണ് ദൃഷ്ടാവ്. ദൃഷ്ടാവിനെ ദൃശ്യങ്ങളിൽ അന്വേഷിക്കുന്നതാണ് അപരാവിദ്യ എന്ന് പറയുന്നത്. ദൃഷ്ടാവിനെ ദൃഷ്ടാവുമായിട്ട് തിരിച്ചറിയുന്നതാണ് പരാവിദ്യ എന്ന് പറയുന്നത്. അപരാവിദ്യയിൽ എത്ര കാലം കഴിഞ്ഞാലും പരാവിദ്യ ഗ്രഹിക്കാൻ സാധിക്കില്ല. അതുകൊണ്ടല്ലേ 26 ശാസ്ത്രങ്ങളിൽ അതിപ്രഗത്ഭനാണെന്ന് പറഞ്ഞു എന്നിട്ടും മനസ്സിന് സമാധാനമില്ല എന്ന് ആരദ മഹർഷി സ്ഥാനകുമാരന്മാരോട് പറഞ്ഞു. അപ്പൊ അവര് പഠിച്ച വിദ്യകളൊന്നും അപരാവിദ്യയാണ്, അതൊന്നും പരാവിദ്യ അല്ല. പരാവിദ്യ ഗ്രഹിച്ചാലേ സമാധാനമുള്ളൂ എന്ന് പറഞ്ഞാൽ തന്നെത്താൻ തിരിച്ചറിഞ്ഞാലേ സമാധാനമുള്ളൂ എന്നർത്ഥം. കാരണം ഈ ബാഹ്യമായുള്ള ലോകങ്ങളൊന്നും ബാധിക്കാത്ത കാലദേശാതീതമായുള്ള മഹാപ്രജ്ഞയാണ് എന്റെ സ്വരൂപം എന്ന് അറിഞ്ഞു കഴിയുന്നത് വരെ നമ്മളിപ്പോ എത്ര ശാസ്ത്രങ്ങളിലായാലും എന്തെവിടെ പോയാലും ഇതിനെക്കുറിച്ചാണ് ആ ശാസ്ത്രങ്ങളൊക്കെ പറയുന്നതെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ
പിന്നെ അതിനുവേണ്ടി നമ്മൾ നമ്മളെ പിൻവലിക്കുക, അതേ മാർഗമുള്ള ഒന്നാണ്. അപ്പോ ന്യായമായിട്ടുള്ള എല്ലാം അറിഞ്ഞ് പരിപൂർണമായിരിക്കുന്ന മനസ്സിന് വിശ്രാന്തിയാണ് വേണ്ടതെന്ന് പറഞ്ഞ് മനസ്സിലായിക്കോട്ടെ. അങ്ങനെ ചുക്കർമർശി പോന്നു, പോന്നിട്ട് വീട്ടിലെത്തി വരുന്ന കണ്ടപ്പോ കൈ വീശുന്നു കണ്ടപ്പോ ഏതവ്യാസന് മനസ്സിലായി അഹങ്കാരത്തിന്റെ ആണിപേര് പറിച്ചു കളഞ്ഞിട്ടുണ്ടെന്ന്. കാരണം കൈ വീശുന്നു കണ്ട അറിയപോലെ അഹങ്കാരിയാണോ ലാളിത്യമുള്ള ആളാണെന്ന്. അങ്ങനെ വന്നു, അച്ഛൻ്റെ കൂടെ സഹായങ്ങളൊക്കെ ചെയ്തു. എൻ്റെ ശേഷം പീവരി എന്ന് പറഞ്ഞൊരു കുട്ടിയെ കണ്ടപ്പോൾ കഴിഞ്ഞ കാലാനുഭവങ്ങളുടെ കർമ്മങ്ങളുടെ ചുരുളഴിയാൻ തുടങ്ങി. എന്തോ ഒന്നിച്ച് ചില കർമ്മങ്ങൾ ബാക്കിയുണ്ടെന്ന് തോന്നുകയാണ്. അങ്ങനെ അവിടെ കല്യാണം കഴിക്കണമെന്ന് തോന്നി, അങ്ങനെ പീവരിയെ കല്യാണം കഴിച്ചു. ഇത് ദേവി ഭാഗത്തിലുള്ളതാണ്. അതെന്താ ദേവി ഭാഗത്തിൽ അങ്ങനെ ഇതിലിങ്ങനെ ബ്രഹ്മഗിരിയായിട്ട് പറഞ്ഞതെന്ന് വെച്ചാൽ എല്ലാം ഒരു കൽപ്പങ്ങളിൽ എഴുതപ്പെട്ടതല്ല. ഇത് ദേവി ഭാഗവതം ഒരു കൽപ്പത്തിൽ എഴുതിയതാണ്, വിഷ്ണു ഭാഗവതം വേറെ കൽപ്പത്തിൽ എഴുതിയതാണ്. അതുപോലെ ശിവനെ കുറിച്ചുള്ളതായ ശാസ്ത്രങ്ങളൊക്കെ ഒരു കൽപ്പത്തിൽ എഴുതിയതാണ്. കാരണം ചില കൽപ്പങ്ങളിലൊക്കെ സൃഷ്ടികർത്താവ് ശിവനാണ്, ചില കൽപ്പങ്ങളിൽ സൃഷ്ടികർത്താവ് വിഷ്ണുവാണ്, ചിലതിൽ വിഷ്ണു സംഹാരകനാണ്, ചിലതിൽ സൃഷ്ടികർത്താവ് അല്ല പിന്നെ സംഹാരകൻ ബ്രഹ്മാവാണ്. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി വരും. നമ്മളെ രാഷ്ട്രീയത്തിൽ കാണാമല്ലോ, ഒരിക്കൽ മുഖ്യമന്ത്രി ആയിരുന്ന ആള് പിന്നത്തെ പ്രതിപക്ഷ നേതാവായി, ഒരിക്കൽ ധനമന്ത്രി ആയിരുന്ന ആള് പിന്നത്തെ സെക്രട്ടറിയായി. ഞാൻ അങ്ങോട്ടും കൂടെ കാണാമല്ലോ അതുപോലെ. അപ്പൊ അങ്ങനെ കല്യാണം കഴിഞ്ഞ 4 കുട്ടികളുണ്ടായി. കുട്ടികളൊക്കെ വേണ്ടമാതിരി നോക്കി, ധർമ്മങ്ങളൊക്കെ പരിപാലിച്ചതിന് ശേഷം ഷുഗര് തോന്നി, നിയമമായിട്ടുള്ള എല്ലാം അറിഞ്ഞു പരിപൂർണമായി തോന്നി. അപ്പോൾ വിശ്രാന്തിയ വേണ്ടതെന്ന് പറഞ്ഞിട്ട് ഹിമാലയത്തിലേക്ക് കയറി അവിടെ വിശ്രാന്തിയിൽ സമയം കളഞ്ഞു. അവസാനം ദേഹാതീതമായുള്ള പ്രജ്ഞ തെളിഞ്ഞങ്ങനെ വിദേഹമുക്തനായി തീർന്നു. പ്രകാശ സ്വരൂപിയായിട്ട് ആകാശം സഞ്ചരിക്കാൻ തുടങ്ങുന്നത്. അപ്പോഴാണ് നല്ല ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു കരച്ചിൽ, എല്ല് പൊട്ടിയാൽ കരയുന്നവരെ കേട്ടാ അറിയാം, വയറുവേദന ഉള്ളവർ കരയുന്നു കേട്ടാ അറിയാം, ഹാർട്ട് അറ്റാക്ക് വന്നിട്ടുള്ള പെയിനുള്ള കരച്ചിൽ കേട്ടാ അറിയാം. അപ്പൊ ഈ ആശുപത്രിയിൽ കുറെ കാലം പെരുമാറിയാൽ ഒരു കരച്ചിൽ കേട്ടാ ഇന്ന സുഖമാണെന്ന് തിരിച്ചറിയാൻ പറ്റും. അമ്മയ്ക്കറിയാലോ കുട്ടി കള്ളക്കരച്ചിലാണോ ശരിയായിട്ടുള്ള കരച്ചിലാണോ അപകടം പറ്റിയുള്ള കരച്ചിലോ വല്ല ഉറുമ്പ് കടിച്ചിട്ടുള്ള കരച്ചിലാണോ എന്നൊക്കെ അമ്മമാരെ തിരിച്ചറിയുന്നത് പോലെ. അപ്പൊ അതുപോലെ ഇദ്ദേഹത്തിന് തോന്നി അത് നല്ലൊരു കരച്ചിലാണ്, അവിടെ ചെന്നാല് കാര്യമായിട്ട് എന്തെങ്കിലും സഹായം ചെയ്യാൻ പറ്റും, അത് ഏൽക്കുകയും ചെയ്യുന്നു മനസ്സിലായി. ഇപ്പോഴാണ് പരീക്ഷിത് രാജാവ് 7 ദിവസം പാമ്പ് കടിച്ച് മരിക്കും, എങ്ങനെ എന്താ രക്ഷ ഇങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ താന്താൻ്റെ കർമ്മങ്ങൾ താന്താൻ അനുഭവിച്ചേ വരുമെന്നാണ് പണ്ഡിത മതം. അപ്പോൾ ഇനി ആരുണ്ട് എന്നെ രക്ഷിക്കാന്ന് പറഞ്ഞാൽ ആകാശിങ് നോക്കി പൊട്ടിക്കരഞ്ഞ സമയത്താണ് ശുഗർ മുർഷി അവിടെ പ്രത്യക്ഷമാവുന്നത്. അദ്ദേഹം പറയാൻ ഞാൻ രക്ഷപ്പെടുത്തരാന്ന് പറഞ്ഞു, വലിയ സമാധാനായി. അങ്ങനെ 7 ദിവസം അവർ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കും, സംഭാഷണമാണ്. ആ സംഭാഷണം കഴിഞ്ഞു ശുഗർ മുർഷി പോയി. അപ്പൊ നമ്മളെന്ത് വിചാരിച്ചു, പാമ്പ് വരാതാക്കി കൊടുക്കുമായിരിക്കും. പാമ്പ് വന്നാലും കൊത്താതെ ആക്കി കൊടുക്കും, കൊത്തിയാലും വിഷയേൽക്കാതാക്കി കൊടുത്താൽ മതിയല്ലോ. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ചെയ്യുന്ന നമ്മൾ വിചാരിച്ചു. ഒന്നും ഉണ്ടായില്ല. അദ്ദേഹത്തിന്റെ പ്രഭാഷണം കഴിഞ്ഞ് അദ്ദേഹം പോയി, പാമ്പ് വരുന്നു, ഇദ്ദേഹത്തെ കൊത്തുന്നു, ഇദ്ദേഹം ചാമ്പലാവുന്നു. അപ്പൊ എന്തേ ഭാഗവതം കേട്ടിട്ട് അദ്ദേഹത്തിന് കാര്യമുണ്ടായി. ശുഗർ മുർഷിയുടെ നേരിട്ട് പരീക്ഷിത് മഹാരാജാവ് ഭാഗവതം ശ്രവിച്ചു, അദ്ദേഹത്തിന് ഒരു പ്രയോജനം ഉണ്ടായി. എന്താണോ ഭയം, മരണഭയം, അപ്പൊ പാമ്പ് വന്ന് കൊത്തുകയും എന്താ അവിടെ ഭാഗവതത്തിൽ സംഭവിച്ച മരണഭയം എങ്ങനെ ഇല്ലാതാക്കി കൊടുത്തത്? മരണഭയം ഇല്ലാതാക്കി കൊടുക്കാൻ അദ്ദേഹം പറഞ്ഞെന്താണ്? അല്ലയോ മഹാരാജ, അങ്ങ് ചമീക മഹർഷിയുടെ കഴുത്തിൽ ചത്ത പാമ്പിനെ കൊണ്ടേ ഇട്ടു എന്ന് ഭ്രമിക്കുന്നു. അപ്പൊ ഞാൻ ചമീക മഹർഷിയുടെ കഴുത്തിൽ ചത്ത പാമ്പിനിട്ടു, അതിന്റെ ഫലമായിട്ട് 7 ദിവസം പാമ്പ് കടിച്ച് ഞാൻ മരിക്കണം. അപ്പൊ ഞാനൊരു നീച്ച കർമ്മം ചെയ്തു, ആ കർമ്മഫലം അനുഭവിക്കാൻ ബാധ്യസ്ഥനാണ് എന്നാണല്ലോ ഇപ്പൊ അങ്ങ് ധരിക്കുന്നത്, അതുകൊണ്ടാണല്ലോ ഈ മരണഭയം. എന്നാൽ വാസ്തവത്തിൽ അങ്ങക്ക് ഒരു തെറ്റിദ്ധാരണ ഉണ്ട്, ആ തെറ്റിദ്ധാരണ നീങ്ങിക്കഴിഞ്ഞാൽ അങ്ങയുടെ പ്രശ്നം തീരും. എന്താണ് തെറ്റിദ്ധാരണ? അങ്ങ് ശരീരമാണ്, മനസ്സാണ് തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. ശരീരം മനസ്സുമാണല്ലോ കർമ്മം ചെയ്തത്. അപ്പൊ ഞാൻ കർമ്മം ചെയ്തു എന്ന് പറയണമെങ്കിൽ ശരീരം മനസ്സുമാണ് ഞാൻ എന്ന ഭ്രമത്തിന് അടിമപ്പെട്ടോണ്ടല്ലേ? പക്ഷെ വാസ്തവത്തിൽ അങ്ങനെയല്ല, അങ്ങ് ശരീരമല്ല മനസ്സുമല്ല, ആത്മാവാണ്. ആത്മാവ് കർമ്മം ചെയ്യുന്നില്ല, കർമ്മവില അനുഭവിക്കുന്നുമില്ല. കർമ്മം ചെയ്യുന്നതിനും കർമ്മവില അനുഭവിക്കുന്നതിനും ദൃഷ്ടാവായിട്ട് മാത്രമേ ഇരിക്കുകയാണ്. കർമ്മവും കർമ്മഫലവും ഒക്കെ നടക്കുന്നത് ദൃശ്യങ്ങളിലാണ്. പഞ്ചഭൂതാത്മകമായ പ്രപഞ്ചത്തിൽ നിന്ന് ഉൾത്തിരിഞ്ഞുണ്ടായ ശരീരം, ശരീരത്തിന്റെ സൂക്ഷ്മാംശം മനസ്സ്, മനസ്സിന്റെ സൂക്ഷ്മാംശം ബുദ്ധി, ഇതുവരെ ജഡാണ്. ആ ജഡമൊന്നും അങ്ങല്ല, അതിലുള്ള അന്തര്യാമിയായിരിക്കുന്ന ആത്മാവാണ് അങ്ങ്. അങ്ങ് കർമ്മം ചെയ്യുന്നില്ല,
ഈ മാധ്യമങ്ങളാണ് കർമ്മം ചെയ്യുന്നത്. ശരീരം മനസ്സ് കർമ്മം ചെയ്യുന്നു, അതിന്റെ ഫലം അനുഭവിക്കുന്നതിന് രണ്ടിനും സാക്ഷിയായിട്ട് അങ്ങ് വിനോദഭാവത്തിൽ ഇരിക്കുകയാണ് ദേവൻ. ദൈവം എന്ന് പറഞ്ഞാൽ ദേവനം, വിനോദമായിട്ട് കാര്യങ്ങളെ കാണാൻ ഉള്ള അവസ്ഥയെ പ്രാപിച്ച ആളെന്ന് അർത്ഥമാണ്. അതുകൊണ്ട് അങ്ങ് വാസ്തവത്തിൽ ഇതൊന്നും ചെയ്യുന്നില്ല, കർമ്മഫലം അനുഭവിക്കുന്നുമില്ല. അതുകൊണ്ട് അങ്ങ് ശരീരം മനസ്സാണ് ഞാൻ എന്ന തെറ്റിദ്ധാരണ മാറ്റി ആത്മാവാണെന്നുള്ളൊരു ശരിയായിട്ടുള്ള സത്യബോധം ഉണർന്നു കഴിഞ്ഞാൽ അങ്ങേ പാമ്പ് കടിക്കില്ല, അങ്ങ് കർമ്മം ചെയ്തിട്ടുമില്ല, കർമ്മഫലം അനുഭവിക്കും വേണ്ട എന്ന ബോധോദയം കിട്ടുന്നു. അത് ഞാൻ നിർവഹിച്ചു തരാം എന്ന് പറഞ്ഞിട്ട് ആദ്യത്തെ അധ്യായങ്ങളൊക്കെ പഞ്ചഭൂതാത്മായ പ്രപഞ്ചം അല്ല എന്ന് തെളിയിക്കുന്നു. അപ്പൊ നമ്മള് കുഞ്ഞികൃഷ്ണൻ നായരുടെ വീട് കാണാൻ പോയി രണ്ടാൾ, ഒരു ഗേറ്റ് കണ്ടു ഉടനെ അങ്ങോട്ട് ഓടിയേ അതല്ല കേട്ടോ എന്ന് പറഞ്ഞു, അവിടുന്ന് മടങ്ങി. വേറൊരു വീട്ടിൽ കയറി അവിടും അല്ല എന്ന് പറഞ്ഞു, അവിടുന്ന് മടങ്ങി. അല്ല എന്ന് പറയുമ്പോൾ അവിടുന്ന് മടങ്ങി. അവസാനം ശരിയായിട്ടുള്ള വീട്ടിൽ ആ അതന്നെ. അതുപോലെയാണ് അവിടെ സംഭവിച്ചത്. ഈ പഞ്ചഭൂതാത്മകമായ ഈ പ്രപഞ്ചമല്ല അങ്ങ് എന്ന് പറഞ്ഞപ്പോൾ ബോധം ഒന്നും തെന്നി. ശരീരം, ഇന്ദ്രിയങ്ങളോടുകൂടിയ ശരീരമല്ല എന്ന് പറഞ്ഞപ്പോൾ അതിൽ നിന്നും പിൻവാങ്ങി പിൻവാങ്ങി മനസ്സിലെത്തി. മനസ്സല്ല എന്ന് തെളിയിക്കുന്നതായ കളസാള പിന്നെ അതോടുകൂടി മനസ്സിൽ നിന്നും പിൻവാങ്ങി ബുദ്ധിയിലെത്തി. ബുദ്ധിയല്ല എന്ന് പറയുന്നതോടുകൂടി അതിൽ നിന്നും, അതായത് വേദം, വേദത്തിന്റെ അന്തം അതിന്റെ അറ്റം കഴിഞ്ഞ് ഉള്ളിലെത്തിയ സമയത്ത് നത്ര സൂര്യോ ഭാതി ന ചന്ദ്ര താരകം നേമ വിദ്യുതോ ഭാന്തി തോയമഗ്നി തമേവ ഭാന്തം അനുഭാതി സർവം സസ്യഭാസ സർവൈ ഭാതി എന്ന എല്ലാം ഏതൊന്നുകൊണ്ടാണോ, അതായത് ഏതൊന്നാണോ ബുദ്ധിക്ക് അന്തര്യാമിയായിട്ട് ബുദ്ധിയെ പ്രകാശിപ്പിച്ചത്, മനസ്സിന് അന്തര്യാമിയായി മനസ്സിന്റെ രാഗദ്വേഷ കാമക്രോധാദികളെ പ്രകാശിപ്പിച്ചത്, ശരീരത്തിന് അന്തര്യാമിയായി ശരീരത്തിന്റെ ഗുണങ്ങളെ പ്രതിപാദിപ്പിച്ചത്, ഈ സകല ഭൂതങ്ങൾക്കും അന്തര്യാമിയായിട്ട് ഓരോന്നിന്റെയും ഗുണങ്ങളെ പ്രതിപാദിപ്പിക്കുന്നത്. ഗുണങ്ങളെ പ്രതിപാദിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ചാതുർവർണ്ണയം മയാസൃഷ്ടം ഗുണകർമ്മ വിഭാഗശ എന്ന് പറഞ്ഞു നാല് വർണ്ണങ്ങൾ എന്നാൽ സൃഷ്ടിക്കപ്പെട്ടതാണ് കർമ്മത്തിന്റെ ഗുണങ്ങൾക്കനുസരിച്ച്. എന്നിട്ട് പിന്നെ പറയാം ഭഗവാൻ തസ്യ കർത്താരമഭി മാം, ഞാൻ അതിന്റെ കർത്താവാണെങ്കിലും വിദ്ധി ദൈവം ഇത് മനസ്സിലാക്കൂ, അകർത്താരമവ്യം അവ്യനായി ഞാൻ അതിന്റെ കർത്താവല്ല. പറഞ്ഞ എന്താ അർത്ഥം? കരണ്ട് നമ്മളോട് പറയാണ് ഞാൻ ആ ബൾബിന്റെ ഉള്ളിൽ കൂടെ പോയപ്പോഴാണ് ഇവിടെ പല ഡിസൈനും പല കളറും വന്നത്, അപ്പൊ ഞാനാണ് അതിന്റെ ഉത്തരവാദി എന്ന് നിങ്ങൾ വിചാരിക്കുന്നത് ശരി തന്നെ. പക്ഷെ വാസ്തവത്തിൽ ഒന്ന് മനസ്സിലാക്കണം, എന്നിൽ ആ കളറും ഇല്ല ആ ഡിസൈനും ഇല്ല, ഞാൻ അതിന്റെ ഉള്ളിൽ കൂടെ പോയപ്പോഴാണ് കണ്ടത്. അത് ഏതാണ്? ബൾബിലുള്ളതായ ഡിസൈനും കളറുമാണ് പുറത്തേക്ക് വന്നത്. അതുകൊണ്ട് ഞാനാണെങ്കിലും ഞാനല്ല എന്ന് ഭഗവാൻ പറയുമ്പോൾ അതെന്റെ നമ്മൾ നമ്മളെ മാധ്യമങ്ങളെ ശരീരമനോ ബുദ്ധ്യാദികളെ എന്തെല്ലാം കർമ്മങ്ങൾ കൊണ്ടാണോ കർമ്മവാസന കുത്തി നിറച്ചിരിക്കുന്നത് അതിൽ കൂടി അന്തര്യാമിയായുള്ള പ്രകാശ സ്വരൂപം പ്രതിഭാസിക്കുന്ന സമയത്ത് ആ മാധ്യമങ്ങളുടെ ഗുണങ്ങളാണ് പുറത്തേക്ക് വരുന്നത്. സദൃശം ചേട്ടത് സ്വസ്യാപ്രകൃതി ജ്ഞാനവാനഭി എന്ന് പറയും. കാരണം ജ്ഞാനികൾ പോലും സ്വപ്രകൃതി അനുസരിച്ച് ചേഷിക്കുന്നു എന്ന് പറഞ്ഞ എന്താർത്ഥം? അവർ ആത്മാവാന്നുള്ള ബോധോദയൊക്കെ ഉണ്ടാവും അവർക്ക്, പക്ഷേ എങ്കിലും ആ ആത്മാവിന്റെ പ്രകാശം ശരീരമനോ ബുദ്ധ്യാദികളിലൂടെ പുറത്തേക്ക് വരുമ്പോ അത് ഓരോ കളറും ഓരോ ഡിസൈനുമായിട്ടാണ് കാണുന്നത്. ദുർവാസാവ് മഹർഷി നിർവൽപ്പ സമാധിയിലായിരിക്കും, ഉണർന്നു കഴിഞ്ഞാൽ ഒക്കാത്ത കണ്ട ഉടനെ ശപിക്കുകയും ചെയ്യാം. വപുസേനെ ശപിച്ചല്ലോ, പക്ഷേയിക്കോട്ടെ എന്ന് ശപിച്ചു, ദേഷ്യപ്പെട്ടു. അപ്പൊ എന്താണ് അത്? ആ മാധ്യമത്തിന്റെ ഡിസൈനും കളറുമാണ് അത് ആ പ്രതിഭാസിക്കുക എന്ന് വിചാരിച്ചിട്ട് ആള് ജ്ഞാനി അല്ലാന്നോ ആത്മബോധം ഇല്ലാത്ത ആളെന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് എത്ര വലിയ ജ്ഞാനികളും അവരവരുടെ പ്രകൃതിക്കനുസരിച്ചാണ് പ്രവർത്തിക്കുക എന്നർത്ഥം. അതായത് ബാഹ്യലോകത്ത് വരുമ്പോൾ ശരീരമനോ ബുദ്ധ്യാദികളുടെ സ്വരൂപം എന്താണോ അതിന്റെ വാസന എന്തായതിനനുസരിച്ചാണ് ആരും പ്രവർത്തിക്കുക എന്ന് വിചാരിച്ച് അയാളെ നമ്മൾ അസാധുവാക്കുന്നു വേണ്ടെന്ന് അർത്ഥം. വാട്ട് എവർ ഇസ് ദ ഹൈറ്റ് ഓഫ് സ്പിരിച്വൽ പെർസെപ്ഷൻ വെൻ വൺ ഈസ് എക്സ്പ്രസിംഗ് ദ വേൾഡ് ഔട്ട്സൈഡ് ദ പ്രിമിറ്റീവ് കൾച്ചർ വിൽ കളർ. ഒരു നമ്മുടെ അരവിന്ദ യോഗി പറഞ്ഞത് എത്ര അത്യുന്നതമായ അവസ്ഥയെ പ്രാപിച്ചിട്ടുള്ള ആളാണെങ്കിലും ബാഹ്യലോകത്തേക്ക് പ്രവർത്തിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ആ മാധ്യമങ്ങളുടെ സംസ്കാരം അദ്ദേഹത്തിന്റെ സ്വഭാവത്തെ കളർ പലതരം നിറമുള്ളതാക്കി മാറ്റുന്നു. അപ്പൊ അങ്ങനെ അദ്ദേഹത്തോട് പറഞ്ഞു പറഞ്ഞു അതല്ല 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 എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഗീതയിലെ ഒരു ശ്ലോകത്തിന്റെ ഭാഷ്യാണ് വ്യാഖ്യാനാണ് ഭാഗവതം 18,000 ശ്ലോകം എന്നൊക്കെ പറയുന്നതല്ലേ ചിലവർ. ഇന്ദ്രയാണി പരാന്യാവൂ പരമന മനസ്സത്വ പരാബുദ്ധി യോഗദേവ സഹ അത് തെളിച്ചു കൊടുക്കും. അതോടുകൂടി അന്തര്യാമിയായുള്ള ആത്മാവാണ് ഞാൻ എന്നുള്ള ബോധോദയം ഉണ്ടായി. അപ്പൊ ഞാൻ തന്നെയായിരുന്നു ഇതിലൊക്കെ അന്തര്യാമിയായിട്ട് എല്ലാറ്റിന്റെയും ഈ ഗുണങ്ങളെ പ്രകാശിപ്പിച്ചിരുന്നു എന്ന് ബോധ്യം വന്നു. അപ്പൊ ഞാനൊരു കർമ്മം ചെയ്യുന്നില്ല, കർമ്മഫലങ്ങൾ അനുഭവിക്കുന്നുമില്ല, ഞാൻ ദൃഷ്ടാവ് മാത്രമാണ്, ബാക്കിയെല്ലാം ദൃശ്യങ്ങളാണ്. ഈ ശരീരം മനസ്സടക്കം ദൃശ്യങ്ങളിൽ പെട്ടതാണ് എന്നുള്ള ബോധോദയം വരലാണ് അത്യുന്നതമായിട്ടുള്ള സാധനയുടെ പൂർത്തീകരണം എന്ന് പറയാറുണ്ട്.
ശരീരം മനസ്സും എന്റെ മനസ്സിങ്ങനെ വേണ്ടാതെ ചപ്പടാത്തരങ്ങൾ ഏട്ടനെ കൊന്നുണ്ടായിരിക്കും മുഴുവൻ സ്വത്തും കിട്ടുമായിരുന്നു എന്ന് വിചാരിക്കുന്നത് വരെ ആ ദൃശ്യത്തിന്റെ ജൽപ്പനങ്ങൾ മാത്രമായിട്ട് വിനോദത്തോടുകൂടി നോക്കിക്കാണാൻ മാത്രം ഞാൻ ദൃഷ്ടാവായിട്ടിരിക്കാൻ കഴിയും. അതാണ് നമ്മൾ ട്രെയിൻ ചെയ്തെടുക്കേണ്ടത്. ഉന്നതമായിട്ടുള്ള സാധകന്മാരുടെ ഏറ്റവും വലിയ സ്ഥലം അതാണ്. അതായത് മനസ്സ് രാഗം ദ്വേഷം കാമം ക്രോധം ലോഭം മോഹം മതം മാത്സര്യം ദമ്പം ദർപ്പം അഹങ്കാരം ഇതൊന്നും പോവില്ല. കാരണം അതുകൊണ്ട് ഉണ്ടാക്കപ്പെട്ടതാണ് ഈ മനസ്സ്. വാസനകളെ കൊണ്ടുണ്ടാക്കിയതാണ് ശരീരവും മനസ്സും. പിന്നെ അതിന് എങ്ങനെയാ കഴുകിക്കളയാൻ പറ്റുമോ? ഇല്ലാതാക്കാൻ പറ്റുമോ? സാറേ എത്ര കാലമായി ഞാൻ തുടങ്ങിയിട്ട്, എന്തായാലും മനസ്സിന്റെ ഉള്ളിൽ യാതൊരു ദുർവൃത്തികളും മായുന്നില്ല. വേണ്ടാത്ത ചിന്തകൾ മാത്രം മനസ്സിന്റെ ഉള്ളിൽ. അതുകൊണ്ടാ പറയുന്നത് അതീന്ദ്രിയം സൂക്ഷ്മ അനന്തമാദ്യം ധ്യായേ തരാനന്ദമയ മഹേഷെന്ന് പറയാൻ കാരണം എന്താണ്? അതുകൊണ്ട് അവിടെ താമസം മതിയാക്കുക. അവിടെ താമസിക്കുന്ന കാലം വരെ ഇതിന്റെ ഉപദ്രവുണ്ടാവും. ഒരു വീട്ടിൽ ഇടയ്ക്കിടയ്ക്ക് തേള് വരുന്നു, പഴുതാരം വരുന്നു, പാമ്പ് വരുന്നു, എന്താ ഞങ്ങൾ ചെയ്യേണ്ടത്? വീട് മാറിക്കൊള്ളുക. കണ്ണേനൊക്കെ തല്ലി കൊന്നു നോക്കി, പക്ഷെ പിന്നെയും വരുന്നു. കാരണം എന്താ? കൊടുങ്കാട്ടിലാ വീട്. അപ്പൊ എന്തേ മാറുള്ളൂ? ഇതൊന്നും ഇല്ലാത്തൊരു വീട്ടിലേക്ക് മാറുക. ഇത് കത്തുവാനെന്ന് വർത്തന്തേ തദ്ധാമ പരമം മമ. അവിടെ ഇലക്ട്രിസിറ്റി ഒന്നും വേണ്ടെന്നാ പറയുന്നത്. അത്ര സൂര്യോപാധി, അവിടെ സൂര്യന്റെ പ്രകാശം വേണ്ട, അന്തരതായ ചന്ദ്രന്റെയും താരകന്റെയും ഒന്നും വേണ്ട. നിയമ വിദ്യുത് അവിടെ വൈദ്യുതിയും വേണ്ട എന്ന് പറയുന്നു. ഉദയ ഉദയം അഗ്നി, പിന്നെന്തിനാ അഗ്നിന്റെ ആവശ്യം? അതുമില്ല. അപ്പൊ അവിടെ സ്വയം പ്രകാശമായിട്ടുള്ള ഒരവസ്ഥ ഉണ്ട്. അവിടെ ചെല്ല ധനിമയമായി ഗഗനം ജ്വലിക്ക് വന്നാൽ അണയുമതിങ്കൽ അശേഷ ദൃശ്യജാലം പുനരവിടെ ത്രിപുടിക്ക് പൂർത്തി നൽകും സ്വനവും അടങ്ങുമിടം സ്വയം പ്രകാശം. നാരായണ ഗുരുദേവന് വരുത്തുവാമലയിലൊക്കെ 18 കൊല്ലം തപസ് ചെയ്ത സമയത്ത് കിട്ടിയതാണ്. അതേ കാലത്ത് തന്നെ ശിവയോഗികൾ നാദാഭ്യന്തരവർത്തി, നാദത്തിന്റെ അഭ്യന്തരവർത്തിയായിട്ടുള്ള ഒരു ജ്യോതിഷുണ്ട്. അതാണ് പരാപര ബ്രഹ്മം. ചേതോലയം അതിലായാൽ, നമ്മുടെ ചേതസ്സിനെ അതിൽ ലയിപ്പിച്ചാൽ വേദാന്തത്തിന് കലാശം അത് തന്നെയെന്നാണ്. നമ്മളിങ്ങനെ ഏകാന്തതയിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മളെ ശ്വാസത്തിന്റെ ശബ്ദം വലുതായി കേൾക്കാൻ തുടങ്ങും. അത് ഈളിച്ച് ഈളിച്ച് ചെറുതായി ചെറുതായി പിന്നെ വണ്ണം കുറഞ്ഞു 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 താമരനൂരു പോലെ ആയി വരും. അപ്പൊ ഒരു ഫ്ലൂട്ടിന്റെ ശബ്ദം ഉണ്ടാവും, വേണുനാദം പോലെ ഉണ്ടാവും. അത്രയധികം സൂക്ഷ്മത്തിൽ പോയാൽ ആ വേണുനാദത്തിന്റെ ആ ശബ്ദത്തിലെ മനസ്സ് ലയം പ്രാപിക്കും. പ്രാപിച്ചു കഴിഞ്ഞാൽ അതാണ് ധ്വനിമയമായി പിന്നെ നാദാഭ്യന്തരവർത്തി ജ്യോതിഷ് എന്ന് പറയുന്നത്. അല്ലോ പരാപര ബ്രഹ്മം. ഛേദോലയം അതിലായാൽ വേദാന്തത്തിന് കലാശമതി. വേദത്തിന്റെ അന്തം, അറിവിന്റെ അറ്റം, ഇതുവരെ അറിവിന്റെ അറ്റം ബുദ്ധിമണ്ഡലം കഴിഞ്ഞാൽ കഴിഞ്ഞു. പിന്നെ അതിന്റെ അപ്പുറം ബുദ്ധിക്ക് യാതൊരു പിന്നെ പ്രവേശനമില്ലാത്ത ആകാശിക്ക് നോക്കി എത്ര ഉണ്ട് നിരവൽപ്പം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആകാശത്തോടെ അങ്ങനെ പോയി എവിടെ എത്തുക എന്ന് വെച്ചാൽ ബുദ്ധി പറയും എനിക്ക് വേറെ പണിയുണ്ടെന്ന്. ഇവിടെ വല്ല ജോലി ഉണ്ടെങ്കിൽ പറയും, വേണ്ടാത്ത ചോദ്യങ്ങൾ ചോദിക്കാതിരിക്കാന്ന് പറയും. യാതൊരു രക്ഷയില്ല, രക്ഷയില്ല. നമ്മൾ എന്ത് ആലോചിച്ചാലും മേലോട്ട് ആലോചിച്ച് കഴിഞ്ഞാല് ആകാശത്തെ ഒരു പോയിന്റിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ എവിടെയാ അതിന്റെ അറ്റം എന്ന് വെച്ചു. മാക്സ് പ്ലാങ്ക് എന്ന് പറഞ്ഞ ക്വാണ്ടം ഫിസിക്സിന്റെ ജനേതാവ് അനന്തകോടി നക്ഷത്രജാലങ്ങളെ ഗാലക്സി കണ്ട് അമ്പരന്ന് ഹബ്ലറിൽ കൂടെ നോക്കിയ സമയത്ത് ഒരു നക്ഷത്രത്തെ കണ്ടതിന്റെ ആ ഭാഗത്ത് 10,000 കോടികൾ വീണ്ടും ഉണ്ട് എന്ന് മനസ്സിലായി. അതോടുകൂടി അയാള് വിഷണ്ണനായി. ഞാൻ എന്താ ചെയ്യുക, എവിടെയാ എനിക്കൊരു സമാധാനം എന്ന് വിചാരിച്ച് വിഷമിച്ചിരിക്കുന്ന സമയത്താണ് അദ്ദേഹം പറയാം, അദ്ദേഹത്തിന്റെ ലേഖനത്തിൽ ഉപനിഷത്തിലെ രണ്ട് വാക്കുകളാണ് എന്നെ സമാധാനിപ്പിക്കാൻ വന്നത്. ഒന്നെന്താണ്? സിയ, മറ്റത് സീൻസ്. ദൃശ്യവും ദൃഷ്ടാവ്, ദൃഷ്ടാവ് ദൃശ്യം, രണ്ട് വാക്കുകൾ. സിയർ ആൻഡ് സീൻസ്. അപ്പൊ എന്താണ് ദൃഷ്ടാവ് എന്ന് പറഞ്ഞാൽ കാണുന്ന ആള്, ദൃശ്യങ്ങൾ എന്ന് പറഞ്ഞാൽ കാണപ്പെടുന്ന വസ്തു. കാണപ്പെടുന്ന വസ്തുക്കളാണ് ഈ അനന്തകോടി ബ്രഹ്മാണ്ടങ്ങളൊക്കെ. അത് ഉണ്ടാവും ഇല്ലാതാവും, ഉണ്ടാവും ഇല്ലാതാവും. പക്ഷേ കാണുന്ന സാക്ഷിയായിട്ടുള്ള ഞാൻ എന്നുള്ളതാണ്. എനിക്ക് ഒരിക്കലും ഇല്ലായ്മയില്ല. ഞാൻ എന്നും ഇതിന്റെ ദൃഷ്ടാവായിട്ട് പഠിക്കും. അനന്തകോടി നക്ഷത്ര സംഭവങ്ങൾ ഉണ്ടാവുന്നതും ഗാലക്സികൾ ഉണ്ടാവുന്നതും എല്ലാം കെട്ടുപോകുന്നതും ഒക്കെ കത്തിത്തീരും. ഒരു കാലത്ത് 500 കോടി കൊല്ലം കഴിഞ്ഞാൽ സൂര്യൻ കത്തിത്തീരും. അത് കഴിഞ്ഞ് പിന്നെയും കുറെ കോടി കൊല്ലം കഴിയുമ്പോൾ നക്ഷത്രങ്ങൾ തീരും. കൂരിട്ട് മാത്രമായിട്ട് കുറെ കാലം നിൽക്കും. പിന്നെ അതില് വട്ടം വെളിച്ചൊക്കെ വന്ന് ഇതൊക്കെ തുടങ്ങും. അപ്പൊ ഉണ്ടാവുമ്പോഴും ഇല്ലാതാവുന്ന അതിനൊക്കെ സാക്ഷിയായിട്ട് ഞാൻ നിൽക്കും. ജാഗ്രത സ്വപ്ന സുഷുപ്തി മാറി 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 വരുമ്പോ തുര്യൻ എന്ന് പറഞ്ഞിട്ടുള്ള എനിക്ക് യാതൊരു മാറ്റമില്ല, ഞാൻ അതിനൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന പോലെ ഈ ബ്രഹ്മാണ്ടത്തിന്റെ പ്രളയം ദൃഷ്ടിയൊക്കെ നടത്തുന്നതിനെ കണ്ടുകൊണ്ടിരിക്കുന്നതായി എനിക്ക് ഒരിക്കലും നാശില്ല. ആ സിയർ അയാം എന്ന് അദ്ദേഹം വായിച്ച സമയത്ത് അയാൾക്കുണ്ടായ ഒരു സമാധാനത്തിന് കണക്കില്ല. അദ്ദേഹത്തിന്റെ ലേഖനത്തിൽ പറയാണ് മാക്സ് പ്ലാങ്ക്. ക്വാണ്ടം ഫിസിക്സ്, ക്വാണ്ടം ഫിസിക്സിന്റെ അതിന്റെ ശേഷം അതിന്റെ ഡെഫിനിഷൻ മാറ്റിയിട്ട് അവരെന്താ പറഞ്ഞു, എനർജി ഇസ് കോൺഷ്യസ്നസ്, ഊർജം കോൺഷ്യസ്, ബോധമാണ്. ബോധകണികകളെ കൊണ്ടാണ്, ബോധമാണ്, ആകെ കൂടി അനന്തമായിട്ടുള്ള ഒരു ബോധമാണ് എല്ലാ സാർ. ഇൻഫിനിറ്റ് മാഗ്നറ്റിക് എനർജി വിച്ച് ഇസ് കോൺഷ്യസ്നസ്.
അനന്തമായ ഒരു കാന്തിക ശക്തിയാണ്. അതിന് ബോധമുണ്ട് അവൻ. ആ ബോധത്തോടുകൂടി അവരെ ഗോഡ് ക്രിയേറ്റഡ് എർത്ത് എന്നല്ല, ഗോഡ് ബിക്കെയിം എർത്ത്, ഏകോഹം ബൗദ്ധാസ്യാം എന്ന് പറഞ്ഞത് ക്വാണ്ട ഫിസിക്സും കൂടി ഏറ്റുപാടി. ഒന്നായി ഞാൻ നിരവധിയായി ഭവിക്കട്ടെ എന്ന് പറഞ്ഞ മാതിരി ഈ എനർജി, ഈ ബോധം നിരവധിയാവട്ടെ. നിരവധിയാവട്ടെ എന്ന് പറഞ്ഞാൽ എങ്ങനെയൊക്കെ ആവണം? ഒരു 500 കുട്ടികളെയും കൊണ്ടുപോയിട്ട് എല്ലാവരും ഓങ്കാര സ്വരൂപത്തിൽ നിൽക്കുക എന്ന് പറഞ്ഞാൽ ഓങ്കാര സ്വരൂപത്തിൽ നിൽക്കും. അപ്പൊ ഈ പറയുന്ന ആൾക്കും അറിയണം എന്താ ഓങ്കാരം, കുട്ടികൾക്കും അറിയണം എന്താ ഓങ്കാരം. അതുപോലെ ഈ ഒന്നായുള്ള ചൈതന്യം നിരവധി കണങ്ങളായി തീർന്ന് ആ കണങ്ങളെല്ലാം കൂടി ഏകോഹം ബഹുദാസ്യം. ആ ബഹുദ എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം എന്ന് ഓരോ കണിയേക്കും അറിയാം. അതുകൊണ്ടാണ് പ്ലാവായിട്ടും തെങ്ങായിട്ടും ആനയായിട്ടും കുതിരയായിട്ടും പട്ടിയായിട്ടും പൂച്ചയായിട്ടും ഒക്കെ ഈ ലോകത്ത് എല്ലാമായി പ്രതിപാദിക്കും. ബോധപൂർവമാണ് ഈ ബോധം. എവിടെയാ നിൽക്കുന്ന എല്ലാം പ്രളയം മൂടുന്ന സമയത്ത് ബോധം ഒരിക്കലും നശിക്കുന്നില്ല. ഒരു ക്രിസ്റ്റല് നമ്മള് അലിയിച്ചു കഴിഞ്ഞു അത് കാണാത്ത മാതിരി ഒരു ലൈനായി, രണ്ടാമത് റീക്രിസ്റ്റലൈസ് ചെയ്യുമ്പോൾ പഴയ രൂപം ഏതോ അതേ രൂപത്തിലാണ് വീണ്ടും വരുന്നത്. ഇതുപോലെ എന്റെയും നിങ്ങളുടെയും ഒക്കെ ബോധം, ഈ രൂപത്തെ സംബന്ധിച്ച ബോധം ഇതിൽ നശിക്കുന്നില്ല. എല്ലാം പ്രളയം മൂടുന്ന സമയത്തും എല്ലാം പ്രകർഷണം ലയിക്കുക, എല്ലാം ലയം പ്രാപിച്ച് ഒന്നുമില്ലാത്ത അനന്തശൂന്യം വിസ്തൃതിയായിട്ടിരിക്കുന്ന സമയത്തും എന്റെയും നിങ്ങളുടെയും ഒക്കെ ബോധത്തിൽ നശിക്കാതെ നിൽക്കുന്നു. നത്വേ വാഹം ജാതുനാഥം നത്വം നേമേ ജരാധിപ നച്ചൈവന ബഹുക്ഷാമ സർവീവയവട. അല്ലയോ അർജുന, നീയും ഞാനും ഒരിക്കലും ഇല്ലാതിരുന്നിട്ടില്ല, ഇനി ഒരിക്കലും ഇല്ലാതിരിക്കുകയുമില്ല എന്ന് ഭഗവാൻ പറയുന്ന ഗീതയിൽ പറഞ്ഞാൽ നമുക്ക് നാശമില്ല. നമ്മളെല്ലാവരും ഈ ബോധം എന്നും നിലനിൽക്കുന്നതാണ്. ഓരോ സമയത്തും പ്രളയം കഴിഞ്ഞ സൃഷ്ടി വരുന്ന സമയത്ത് ഒക്കെ വീണ്ടും പഴയ മാതിരി വരും, ക്രിസ്റ്റല് റീക്രിസ്റ്റലൈസ് ചെയ്യുന്ന മാതിരി. പക്ഷെ അതിൽ ഒരു ഭാഗം ഇങ്ങനെ പോയി പോയി ബ്രഹ്മതത്വത്തിലേക്ക് ബ്രഹ്മഭാവത്തിലേക്ക് ലയം പ്രാപിക്കും, മറ്റേ ഭാഗത്തു നിന്ന് വീണ്ടും ഇങ്ങനെ ഉണ്ടാവും. നീരാവി ഇങ്ങനെ പൊന്തുന്നു, മഴ പെയ്ത് വെള്ളം അങ്ങനെ സമുദ്രത്തിലേക്ക് പോകുന്നു, വീണ്ടും നീരാവി വന്നു, ഈ പ്രക്രിയ നടന്നുകൊണ്ടിരിക്കുന്നത് പോലെ. ഇങ്ങനെ ആ വിശ്രാന്തിയോടുകൂടി ഈ കാര്യം കേട്ടോടുകൂടി ശ്രവണ മാത്രമല്ല അദ്ദേഹം ആത്മാവാണെന്നും ആത്മാവിന് ജന്മമരണാദികൾ ഇല്ലെന്നും കർമ്മം ചെയ്യുന്നില്ല കർമ്മത്തിന് സാക്ഷിയാണ്, കർമ്മഫലം അനുഭവിക്കുന്നില്ല അനുഭവത്തിന് സാക്ഷിയാണ് എന്ന് പരമ പരിപൂർണമായിട്ട് ബോധ്യം വന്നു. അതോടുകൂടി അദ്ദേഹത്തിന്റെ മരണഭയം തീർന്നു. സമയം കഴിഞ്ഞു, ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. എല്ലാവർക്കും.